നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഇന്ന് ഒരു നൈറ്റ് ട്രൂ ടൈം വീഡിയോ ആണ്. അപ്പം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ മൂന്ന് പേര്, അല്ല മൂന്നല്ല നാല് പേരും ഇവിടെ ഇരിക്കുവാണ്. ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. അച്ചായി കടയിൽ ജോലിക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. ഫ്രണ്ട്സ്, ഞാനും റൂബിയും കൂടി കളിച്ചു, അല്ല ഞങ്ങൾ റൂബിയും കൂടിയിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. ഞങ്ങൾ റൂബിയും കൂടിയിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ അഴിച്ചിടാറുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ എത്ര പേരോട് കൂട്ടി കളിക്കുവാണ്. ഇപ്പൊ സ്വാതന്ത്ര്യമായി. എവിടെ ഇവിടെ പിണങ്ങി കിടക്കുവാണ്. വഴക്കിട്ട് റുബി പിണങ്ങി കിടക്കുവാണോ നീ? റുബി നോക്കുന്നുണ്ടോ? അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ മെയിൽ വരുവാനായിട്ട് പോവാണ്. റുബി ഷേക്ക് ഹാൻഡ്. അവള് ഷേക്ക് ഹാൻഡ് ഒക്കെ പഠിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ ദേവിടെ കട്ടൻ കാപ്പിയും കുടിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ നമ്മളോട് ക്യൂ ആൻഡ് എ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അത്യാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാട്ടോ. അപ്പോൾ എന്താ, ഞങ്ങളിപ്പോൾ എന്തായാലും ഉടനെ ക്യൂ ആൻഡ് എ വീഡിയോ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോ ക്യൂ ആൻഡ് എ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചോദിക്കണമുണ്ടെങ്കിൽ ഈ വീഡിയോനെ താഴെ ചോദിക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കടയിലിരിക്കുവാണ്. അപ്പോൾ അച്ഛ ഇപ്പോൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനിപ്പോൾ കടയിലിരിക്കുവാണ്. അപ്പോൾ ചേച്ചി മെയില് കഴുകിയിട്ട് വന്നു. അപ്പോൾ എന്താ, ഇവിടെ രണ്ടടുത്ത് ഞങ്ങളാണ് കേട്ടോ ഇരിക്കണേ. ഞങ്ങളുടെ ഫോട്ടോ ആണ്. അപ്പോൾ കടയുടെ ഉദ്ഘാടനത്തിന് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് കളക്ഷനിൽ കാണിച്ച ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കണേ. വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മേലൊക്കെ കഴുകി വന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ കടയിൽ കസ്റ്റമർ വന്നിട്ടുണ്ട്. അന്നാ പോയോ? അപ്പോൾ റൂബിയെ കൂട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞു. റൂബിയെ കൂട്ടിലിട്ടു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇല്ല, പോയി. ഫ്രണ്ട്സ്, ചേച്ചി ദേവിടെ ഒരു ഡോൾഫിനെ വരച്ചോണ്ടിരിക്കുവാണ്. എത്രത്തോളം സക്സസ് ആകും ചേച്ചി? സക്സസ് ആവോ? ആ വരയ്ക്കും, അറിയത്തില്ല. ഞാൻ എന്തായാലും അവസാനം കാണിച്ചു തരാം. അവയെ കൊള്ളയാലും. അതെ, അവസാനം നമുക്ക് നോക്കാം. അല്ല ചേച്ചി, ഇങ്ങനെ വരയ്ക്കല് പരിപാടിക്കൊന്നും അധികം നിൽക്കാറില്ല. എന്താ, ബോട്ടിലാട്ടിനൊക്കെ നിൽക്കാറുള്ളൂ. ഇപ്പം അധികം ബോട്ടിലാട്ട് ചെയ്യാറില്ല അല്ലേ? കഴിയില്ല ബോട്ടിലാട്ടം. അതെ, ഇപ്പതേ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താവോ, അത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇത് നോക്കൂ, ഇത് നോക്കൂ, എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രണ്ട്സ്. ഡബിൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പൂച്ച വരച്ചിട്ടുണ്ടാവും. അതൊരു ഞാൻ ഫയലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. എന്താണ് ഡോൾഫിൻ ഇട്ട് നോക്കിക്കോ ഫ്രണ്ട്സ്. നീണ്ടെന്ന് വെച്ച് കുഴൽ വായിലിട്ടിരിക്കുന്നു. അപ്പൊ ഫയല് കിട്ടിയതേ. ഞാൻ വരച്ച പൂച്ച നോക്കൂ ഫ്രണ്ട്സ്. ഇത് പിന്നെ കുഴപ്പമില്ല അല്ലേ? എന്തൊരു മിസ്റ്റേക്ക്. എന്താ ഇനി അവളെ നോക്കി പേടിപ്പിക്കുന്ന പോലെ ഉണ്ട്. കുഴപ്പമില്ല, പടം വരച്ചിട്ടുണ്ടായിരുന്നു. വേറെ പേപ്പറൊന്നും കിട്ടാത്തപ്പോ എന്തിനോ വേണ്ടി കീറിയിട്ടുണ്ട്. അപ്പൊ വേറെ പേപ്പറൊന്നും കിട്ടാത്തോണ്ട് ഞാൻ അതെടുത്ത് ജയിച്ചി വരച്ചു. ഡോൾഫിനൊക്കെ നല്ലത് തന്നെ. എന്റെ ഫയൽ എന്തൊക്കെ ഉണ്ടെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് എന്റെ ഫയൽ ടൂർ കൂടി വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ പൂച്ച കുട്ടീനെയാണ്. നല്ല ക്യൂട്ട് പൂച്ചയാണ് കേട്ടോ. എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, വരച്ചു വന്നപ്പോന്നും കൊള്ളില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ ഇങ്ങനെ. അതെ, ക്യാമറയിലും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് വരച്ച് കുളമാക്കിയ ഒരു പടവും ഉണ്ട്. എല്ലാം കാണിച്ചേക്ക്. ഇത് ഞാൻ സ്റ്റാൻഡേർഡ് പഠിച്ചു. പക്ഷെ സാറ് പത്തി പത്ത് കൊടുത്തിട്ടുണ്ട്, വെരി ഗുഡും കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ അത്?
കാണാൻ തോന്നുന്നില്ലേ? അച്ഛന് ആ അതെ കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അത് പെൻസിൽ വെച്ച് വരച്ച് വരച്ചിട്ട് അതിന്റെ ചെറിയൊരു ഫിഫ്തിൽ വെച്ചിട്ട്. അപ്പൊ ആരാധന എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളും ഇത് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപോലെ വെച്ച്. അപ്പൊ അടുത്തത് ഇറഗുലർ വെർബ്സിന്റെ ഒരു ഡിക്ഷണറി എനിക്ക് കിട്ടിയതാണ്. കുറെ ഇറഗുലർ വെർബ്സ് ഉണ്ട് കേട്ടോ, ബാക്കിലും ഉണ്ട്. അപ്പൊ എനിക്ക് ഫിഫ്തി വെച്ചത് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോ ഡിക്ഷണറി കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ വരച്ച് കോളമാക്കിയ പടമാണ് ഇത്. ശരിക്കും പറഞ്ഞു വെറുതെ വരച്ച് കോളാക്കിയതായോണ്ട് സൂക്ഷിച്ചു വെച്ചതാണ്, ഒരു ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ഓർമ്മ കൂടി ഉണ്ട്, ഇത് കണ്ടത് നിങ്ങൾ ചിരിക്കും. ഇതെനിക്ക് വരയ്ക്കാനൊന്നും അറിയാത്ത സമയത്ത് വരച്ചതാണ്. അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് എന്റെ ഫയലിലുള്ളതെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ്, ഷോർട്ട് ഫിലിംസിന്റെ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഒരു പുതിയ കണ്ടന്റ് ആണ് കേട്ടോ, നിങ്ങൾ കാണാനുള്ളത് സ്ക്രിപ്റ്റ് ആണ്. ഇതൊക്കെയാ പിന്നെ ഉള്ളത്. ആ പിന്നെ ഈ കളിയാണ്. പിന്നെ ഈ കളിയില് എനിക്ക് കിട്ടിയ കുറച്ച് സർട്ടിഫിക്കറ്റ്, ഈ ഡ്രോയിങ്ങിന് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ കിട്ടിയ സ്കൂളിൽ വെച്ച് കിട്ടിയത്. ഇതെനിക്ക് തേർഡിൽ വെച്ച് കിട്ടിയതാണ്. ഇതെനിക്ക് ഫിഫ്തിൽ വെച്ച് തന്നെ ഒരു എന്താ ഒരു ഗോവ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിന് കിട്ടിയത്. പിന്നെ ഇതെന്നാത്തിന ആ ഇത് ഹാൻഡ് റൈറ്റിംഗ് കളറിംഗ് കോണ്ടസ്റ്റിൻ്റെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയാണ്. പിന്നെ ഇതെന്നാ ഇത് തേർഡ് ബിയില് കളറിംഗ് കോമ്പറ്റീഷന് കിട്ടിയതാണ്. അവള് വന്ന അതിൻ്റെ അടുത്ത് കൂടി ക്യാമറ അണിക്കുന്നുണ്ട്. ഇതെന്തോ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ആണിത്, എന്തിൻ്റെയാണ്, സ്വച്ഛിൻ്റെ കോണ്ടസ്റ്റാണ് അങ്ങനെ എന്തോ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ ആണ്. ഇനിയും കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അത് എന്റെ എൽ കെ ജിയിലേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പൊ കാണാനില്ല. ഇത് ചേച്ചി ക്രാഫ്റ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല, ഒരു വർഷം കണ്ടായി. ഒരു വർഷമല്ല, ഒന്നൊന്നര വർഷമായി. ഇപ്പൊ അതൊന്നും ഇഷ്ടമല്ല ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നത്. മൂടില്ല, മൂഡ് നോ മൂഡ് ഇല്ല. ഓക്കെ കഴിഞ്ഞോ? ഒരു കാര്യം പറയണം, അപ്പൊ ഫ്രണ്ട്സ് അടുത്തത് എന്റെ ഒരു ഫയല് ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ്. വീഡിയോ ആണ്, അതെ ഒരു വീഡിയോ. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറയുന്നത്, എപ്പോഴും അങ്ങനെയല്ലേ പറയണേ. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത് കുറച്ച് ഞാനൊരു ഓർമ്മക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കാം. ഇത് ഞാൻ എന്തോ ഒരു പെയിന്റിങ്ങിൽ ചേർന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, ചേർന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ജയിച്ചിട്ടൊന്നുമില്ല, ചേർന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ സെക്കൻഡ് ക്ലാസ്സിലായിരുന്ന സമയത്ത് ജയിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ജയിച്ചതിൻ്റെ കുമാരി ജയിച്ചതിൻ്റെ അല്ല, 19% ഉണ്ടായത്. ആ അതാണ് ജയിച്ചല്ലോ. അതെ. അപ്പൊ ഇനി കുറച്ച് ലൈൻ ടൈം പേപ്പേഴ്സ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ടി പി ഒക്കെ ഇപ്പൊ അല്ലല്ലോ. ഓക്കെ, അപ്പൊ ആ പോകുമ്പത്തേക്കാണെങ്കിലും എടുക്കാം. അടുത്തത് ഇതിന്റെ അകത്ത് ആ ഞാൻ ടി പിക്ക് എഴുതിയ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത് ഫുൾ മാർക്ക് കിട്ടിയാന്ന് തോന്നുന്നു. ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ, ഇത് ഓൺലൈൻ ക്ലാസ്സിൽ നടക്കിയതാക്കി. ടീച്ചർ എന്നിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ തന്നെ ടിക്ക് ഒക്കെ ചെയ്തിട്ടാണെങ്കിലോ തന്നെ. ഇത് ഗ്രാമർ, ഗ്രാമർ ഗ്രാമറിന്റെ ആയിരിക്കും ഫുൾ ഇരിക്കുന്നത്. ഗ്രാമർ ആണ് ഇപ്പോഴും ടീപ്പിടാറല്ലേ. അതെ. പിന്നെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ ടീപ്പിയുടെ ലാസ്റ്റ് എന്തോ സ്കൂളിന്റെ ആണ് കേട്ടോ കൊടുക്കണത്, സ്കൂളില് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ബില്ലാണ്. അപ്പൊ അടുത്തത് ഇവിടെ ബാക്കിലും കുറച്ചൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബുക്ക്, ഒരു കുഞ്ഞു ബുക്കാണ്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ
സിനിമകളും കാര്യങ്ങളൊക്കെ വരും ഇതിനകത്ത്. ഇവളുടെ പണിയാണ് കേട്ടോ ഇതിനകത്ത് എഴുതി. അടുത്തതെന്ന് പറയുന്നത് അതൊരു കളി സ്കൂളിൽ അസൈൻമെന്റ് ആണ് കേട്ടോ. കളി സ്കൂളെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ടീച്ചറും കുട്ടിയും കളിക്കുമ്പോൾ ഞാൻ ടീച്ചർ ഇവക്ക് കൊടുത്ത അസൈൻമെന്റ് അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കുറെ നാളെ ചെയ്തിട്ട് പിന്നെ കളിച്ചിട്ടില്ല. അപ്പൊ ഇനിത് കാണാൻ പോകുന്നത് എനിക്ക് തന്ന കുറച്ച് ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് അല്ല കാർഡ്. കാർഡ് അപ്പൊ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ബെസ്റ്റ് ഇല്ല ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ തന്നതാണ് ഹാപ്പി ന്യൂ ഇയറിന് 2020 ന്യൂ ഇയർ. അതെ നിന്നെ തന്നതാണ്. നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു ബാർബിയുടെ ഒക്കെ അതിനകത്ത് അവളെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഉള്ളിലൊക്കെ. പിന്നെ ഞാൻ എന്റെ ഫാമിലിയുടെ ആണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ആണ് എഴുതി വെച്ചേക്കണേ. ഞാൻ ചിലതൊക്കെ ഓർക്കുന്നുണ്ട്. നെയിം ഈസ് മൈ പാർവതി. അത് പാർവതി സ്പെല്ലിംഗ് പാർവതി എന്നൊക്കെ എഴുതി വെച്ചേ. കുഞ്ഞാർന്നപ്പോ എഴുതി വെച്ചേക്കണേ. ഇംഗ്ലീഷ്. അപ്പൊ എന്റെ ഫയൽ കളക്ഷൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ഫയലുണ്ട്. അതൊക്കെ വേണം അസൈൻമെന്റ് ചുമ്മാ എടുത്ത് വെച്ചേക്കാം. എന്റെ കളറ് ഓറഞ്ച് കളറ് ചേച്ചിയുടെ കാണിക്കും ബ്ലൂ ബ്ലൂ. എനിക്ക് ഇതുപോലത്തെ പ്ലെയിൻ ഫയലാണ് കേട്ടോ ഇഷ്ടമുള്ളത്. പ്ലെയിൻ ഫയൽ പ്ലെയിൻ അല്ല ഡബിൾ കളർ ആണ്. ഡബിൾ കളർ ആണെന്ന് എന്നാലും ഇവിടെ പ്ലെയിൻ അല്ലേ. പ്ലെയിൻ ആണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവള് ഇംഗ്ലീഷ് എഴുതി വെച്ചെന്നെ. അത് ഏത് ബ്രാക്കിലാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പ്രായത്തിലാണ് അപ്പുറത്തേക്ക് നാളെ നോക്കേണ്ടത്. ഇത് നോക്കിയാ മതി. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ടീവി കാണുവാണ്. ഞങ്ങളിപ്പോ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇപ്പൊ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും അറിയുവാണ് കേട്ടോ. രാത്രി ഇപ്പൊ 9:24 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒരു ചെരി ഇച്ചിരി പമ്പർച്ചിരി കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അമ്മ ഇപ്പൊ ചപ്പാത്തി ചുക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ 10 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ നൈറ്റ് റൂട്ടൈൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അവർക്ക് എല്ലാവർക്കും ബൈ ബൈ. റുബി ബൈ പറ, ബൈ പറ.